നമസ്കാരം. എല്ലാവരും ഗ്രീൻ ടീ നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഗ്രീൻ ടീയുടെ ആരോഗ്യകരമായ ഗുണങ്ങളും എത്രത്തിൽ കുടിച്ചാലാണ് ഗ്രീൻ ടീ നമുക്ക് ആരോഗ്യം പ്രദാനം ചെയ്യാന്നുള്ളതും എന്തൊക്കെ ഈ ഗ്രീൻ ടീ ഉണ്ടാക്കുന്നതായുള്ള സൈഡ് എഫക്റ്റുകളും ആണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. പലരും വിദേശത്ത് ജോലി ചെയ്യുന്നവരും നമ്മളുടെ ജോലിയുടെ ഭാഗമായിട്ട് അമിത ഭാരം ഒക്കെയുള്ള ആൾക്കാരായിരിക്കും അല്ലേ? അപ്പോൾ അവരൊക്കെ പല രീതിയിൽ കേട്ടിട്ടുണ്ടാവും, വണ്ണം കുറയ്ക്കണമെങ്കിൽ ഗ്രീൻ ടീ വേണം, അല്ലെങ്കിൽ സൗന്ദര്യം കൂട്ടാൻ ഗ്രീൻ ടീ കുടിക്കണത് നല്ലതാണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫാക്റ്റ് എന്തെങ്കിലും ഉണ്ടോ? ഇതിൽ നമ്മുടെ സാധാരണ ചായ കുടിച്ചാൽ പോരെ, ഇങ്ങനെയുള്ള കുറേ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ ആ സംശയങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്ത് തരാനായിട്ട് പോവാണ്. ഗ്രീൻ ടീ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സാധാരണ ചായയിൽ നിന്നും അല്ലെങ്കിൽ സാധാരണ കാപ്പിപ്പൊടി അല്ലെങ്കിൽ ചായപ്പൊടിയിൽ നിന്നും തീർച്ചയായിട്ടും വളരെയധികം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗുണങ്ങളും നേരെ വിപരീതമാണ്. നമ്മൾ കാപ്പി അല്ലെങ്കിൽ ചായ കുടിക്കുന്നത് പോലെയുള്ള ഗുണങ്ങളല്ല ഗ്രീൻ ടീ കുടിക്കുന്നതുകൊണ്ട് നമുക്ക് ശരീരത്തിലുണ്ടാകുന്നത്. ഗ്രീൻ ടീയിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തേയില ആ ഇല തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ആ ഇല എന്ന് പറയുന്നത് ഒരുപാട് പ്രോസസ്സൊന്നും ചെയ്യാതെ ഡയറക്റ്റായിട്ട് അത് ജസ്റ്റ് ഒന്ന് വേവിച്ച് അത് ചെറിയ രീതിയിലൊരു പ്രോസസ്സിങ് മാത്രമാണ് അതിൽ നടക്കുന്നുള്ളൂ. ഒരുപാട് തരത്തിലുള്ള മെഷീനുകളിലൂടെ കടന്നു പോയിട്ടുള്ള പല തരത്തിലുള്ള പ്രോസസ്സിങ് ഒന്നും ഈ ഗ്രീൻ ടീയിൽ നടക്കുന്ന, അതായത് ആ ഒരു ഗ്രീൻ ടീയിൽ ഉപയോഗിക്കുന്ന തേയിലയിൽ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ തേയിലയുടെ എല്ലാ ഗുണങ്ങളും ഈ ഒരു ഗ്രീൻ ടീക്ക് നമുക്ക് കിട്ടും. ജസ്റ്റ് എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വേവിച്ച് അത് ഒന്ന് ഉണക്കിയെടുക്കുന്നതാണ്, അത്രയാണ് അതിൽ ചെയ്യണുള്ളൂ. അല്ലാണ്ട് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്പുകളൊന്നും ചെയ്യുന്നില്ല. അത് അവിടെ തന്നെ ഇത് മറ്റുള്ള ചായയിൽ നിന്നും കാപ്പിയിൽ നിന്നും ചായപ്പൊടി കാപ്പിപ്പൊടിയിൽ നിന്നൊക്കെ വളരെയധികം വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. ഇനി ഇത് നമ്മുടെ ശരീരത്തിന് എന്തെല്ലാം ഗുണങ്ങളാണ് ചെയ്യുന്നത്? ഒന്നാമതായിട്ട് നമ്മൾ ഈ ചായയും കാപ്പിയൊക്കെ കുടിക്കുന്നത് നമുക്കൊരു സ്മാർട്ട്നെസ് കിട്ടാൻ, അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഒരു ഉന്മേഷം കിട്ടാനും ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അതേ തന്നെ ഇതിനൊരു ഗുണമുണ്ട്, അതായത് ഇതിൽ കഫീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരുപാടേറെ നമുക്കൊരു സ്മാർട്ട്നെസ്സും ഒരു സന്തോഷവും ഒക്കെ കിട്ടാനായിട്ട് സഹായിക്കും. ഇതേപോലെ തന്നെ ഇതൊക്കെ കിട്ടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ബ്രെയിൻ സെല്ലുകളിന് ഡാമേജ് ആവാതെ അതിന് നമുക്ക് ഒരുപാട് ഇപ്പോൾ ഓർമ്മക്കുറവ്, നമ്മുടെ സ്ട്രെസ്സ്, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഓർമ്മക്കുറവിൻ്റെ ഭാഗമായിട്ട് വരുന്ന അൽഷിമേഴ്സ് എന്ന് പറയുന്ന രോഗം, അതുമാതിരിയുള്ള രോഗങ്ങളെയൊക്കെ തടയാൻ നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത്. കാരണം ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ തന്നെയാണ് ഇതിനെല്ലാം പ്രധാനം. ബ്രെയിനിന് മാത്രമല്ല, നമ്മൾ സാധാരണ ചായയും കാപ്പിയൊക്കെ ഒരുപാട് കുടിക്കുന്നവർക്കറിയാം ചുണ്ടൊക്കെ കറക്കും, അതുപോലെ തന്നെ നമുക്ക് പല്ലിൻ്റെയൊക്കെ കളറൊക്കെ മാറും, മോണകൾക്ക് അസുഖങ്ങളൊക്കെ മോണരോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഗ്രീൻ ടീ സ്ഥിരമാക്കുന്ന ആൾക്കാർക്ക്, കുടിക്കുന്ന ആൾക്കാർക്ക് അവരുടെ പല്ലിനും അതേപോലെ മോണയ്ക്കും ഒക്കെ നല്ല ആരോഗ്യം കിട്ടാനും അത്തരത്തിൽ പല്ല് മോണ സംബന്ധമായുള്ള രോഗങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ടും ഒരു കാരണമാവുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചർമ്മത്തിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലോ, സാധാരണ നമ്മുടെ ശരീരത്തിന് ചായയും കാപ്പിയും എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വല്ലാണ്ട് ഡ്രൈ ആക്കുന്ന കാര്യങ്ങളാണ് അല്ലേ? പക്ഷേ ഗ്രീൻ ടീയിലുള്ള ആൻറ്റി ഓക്സിഡൻസ് മുഴുവൻ നമ്മുടെ ചർമ്മത്തിൻ്റെ സൗന്ദര്യം കൂട്ടാനും ചർമ്മത്തിൻ്റെ മാർദ്ദവം കൂട്ടാനും ഭംഗി കൂട്ടാനും ഒക്കെ സഹായിക്കുന്നവയാണ്. അങ്ങനെ നമ്മുടെ സൗന്ദര്യത്തിനും ഗ്രീൻ ടീ വളരെ നല്ലതാണ്. പലപ്പോഴും നമുക്കുണ്ടാകുന്ന മുഖക്കുരു, മുഖത്തെ കറുത്ത പാടുകൾ, അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ മുഖത്തുണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങൾക്കും, ചർമ്മത്തിൽ എവിടെ വേണമെങ്കിലും ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ ഗ്രീൻ ടീ അല്പം ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ ഐസ് ക്യൂബ് ആക്കുക, അതായത് നമ്മൾ ഐസ് ട്രേയിൽ വെച്ചിട്ട് കട്ടയാക്കിയതിന് ശേഷം അത് അല്പം ഒന്ന് മുഖത്ത് ഒന്നിങ്ങനെ ഒന്ന് ഉരസി കൊടുക്കുന്നത് തന്നെ നമ്മുടെ ആ മുഖത്തിനൊക്കെ ചർമ്മത്തിനൊക്കെ ഒരു നല്ല ഫ്രഷ്നെസ് കിട്ടാനും ഒരുപാട് എക്സസീവായിട്ട് ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കളയാനും ഒക്കെ ഒരുപാടേറെ സഹായകമായിട്ട് കാണാറുണ്ട്. ഇനി നമുക്ക് ചിലർക്കറിയാം എപ്പോഴും അലർജികൾ ഉണ്ടാവില്ലേ, ഒന്നില്ലെങ്കിൽ തുമ്മലായിട്ട് അല്ലെങ്കിൽ ചൊറിച്ചിൽ, ഇത്തരത്തിലുള്ള അലർജികളുള്ള ആൾക്കാർക്കും ഗ്രീൻ ടീ കുടിക്കുന്ന വഴി അവരുടെ അലർജിയുടെ പ്രശ്നങ്ങൾ അധികം അലട്ടാണ്ട് അവർക്ക് ആ ഒരു പ്രശ്നത്തിൽ നിന്നൊക്കെ ഒരു പരിധിവരെ റിലീഫ് കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് മുഴുവൻ നമുക്ക് ഇങ്ങനത്തെ അലർജി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്.
ഇതുപോലെ നമ്മുടെ കണ്ണിൻ്റെ ഒരു കാഴ്ചയ്ക്ക് അതിനും വളരെ നല്ലതാണ് ഗ്രീൻ ടീ സ്ഥിരമായിട്ട് കുടിക്കുന്നത്. ഇനി നമ്മളുടെ ഇൻറ്റേർണലായിട്ടുള്ള ഓർഗൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലോ, ഹാർട്ട്, ലിവർ, കിഡ്നി എന്നീ വേണ്ട എല്ലാ അവയവങ്ങളുടെയും സുഗമമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് അത്യാവശ്യമാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത്. ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾക്ക് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായുള്ള പ്രഷർ, ഷുഗർ ഇതൊക്കെ കുറയ്ക്കാനുള്ള കഴിവുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. പലപ്പോഴും നമുക്ക് വിദേശത്ത് വർക്ക് ചെയ്യുന്നതിന് മുൻപ് പറഞ്ഞ പോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ട് പലരും അമിതവണ്ണത്തിൽ ബുദ്ധിമുട്ടുന്നവരാണ്. അപ്പോൾ ഈ ഗ്രീൻ ടീയിലുള്ള ആൻറ്റി ഓക്സിഡൻസിന് ഈ ഫാറ്റ് മെറ്റബോളിസത്തിന് സഹായിക്കുന്നുണ്ട്. നമുക്ക് ഉണ്ടാകുന്ന ഫാറ്റ്, ശരീരത്തിലുള്ള ഫാറ്റ്, പ്രത്യേകിച്ച് വിസറൽ ഫാറ്റ് എന്ന് പറയും, അതായത് വയറ്, കൊട വയറ്, നമ്മുടെ വയറിൻ്റെ ഭാഗത്തുള്ള അമിതമായിട്ടുള്ള കൊഴുപ്പിനെയൊക്കെ ഇല്ലാതാക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ഇത്രയേറെ ഗുണങ്ങളുള്ളൊരു കാര്യമാണ് ഗ്രീൻ ടീ. പക്ഷെ നമ്മളിൽ മിക്കവരും തന്നെ ഈ ഗ്രീൻ ടീ ശരിയായ രീതിയിലല്ല കുടിക്കാറുള്ളത്. ശരിയായ രീതിയിൽ നമ്മൾ ഗ്രീൻ ടീ കുടിക്കണം. അതായത് ഈ ഗ്രീൻ ടീ നമ്മൾ സാധാരണ കാപ്പിയും ചായ ഉണ്ടാക്കുന്ന പോലെയല്ല. പലപ്പോഴും നമ്മൾ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം കാപ്പിപ്പൊടിയോ ചായപ്പൊടിയോ ഇടും, എന്നിട്ട് നമ്മൾ ഉടനെ തീ ഓഫ് ചെയ്യും. അങ്ങനെയാണ് സാധാരണ രീതിയിൽ നമ്മൾ കട്ടൻ ചായ അല്ലെങ്കിൽ കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കാറ്. ചിലരത് പാലൊഴിച്ച് കുടിക്കാൻ ആഗ്രഹിക്കുക, അങ്ങനെ പലരും പലതരത്തിൽ. പക്ഷെ ഗ്രീൻ ടീ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് വേണം, ഒരു ഇളം ചൂടുള്ള വെള്ളം എടുക്കാൻ പാടുള്ളൂ. ഒന്നില്ലെങ്കിൽ നല്ലോണം തിളച്ചതിന് ശേഷം ആ വെള്ളം ഒന്ന് ആറിക്കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഫ്രഷായിട്ടുള്ള ചെറിയൊരു ഇളം ചൂട്, അത്രേ പാടുള്ളൂ, ആ വെള്ളത്തിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ തേയില, നമ്മുടെ ഗ്രീൻ ടീ ഇലകൾ അതിലിട്ട് വയ്ക്കുക, അല്പനേരം ഒന്ന് അടച്ച് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾക്കിത് കുടിക്കാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് കുടിക്കേണ്ടത്. പിന്നെ നമുക്ക് ഇതിൽ മധുരം ആഡ് ചെയ്ത് കുടിക്കുന്നവരുണ്ട്, പഞ്ചസാര ഇടും, ചിലർ തേനൊക്കെ ഒഴിച്ച് കുടിക്കും. നമ്മൾ ഈ കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ഷുഗർ കുറയ്ക്കാനും പ്രഷർ കുറയ്ക്കാനും ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ കിട്ടണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പലപ്പോഴും നമ്മൾ ഈ ഗ്രീൻ ടീ ഒക്കെ കുടിക്കുന്നത് അല്ലേ. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നമ്മളിതിൽ മധുരം ഒന്നും ഇടാണ്ട് അങ്ങനെ തന്നെ നമ്മൾ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ മധുരം വേണമെന്ന് അത്ര അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തേനൊഴിക്കാം. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡൈജസ്റ്റീവ് പ്രശ്നങ്ങളോ ദഹനക്കേടുകളോ ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ തന്നെ അല്പം ചുക്കുപൊടിയോ അല്ലെങ്കിൽ ചെറിയ ഒരു ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തിട്ട് അതിലിട്ടിട്ട് അങ്ങനെയും കുടിക്കാം. അതായത് ഈ നമ്മൾ ഈ തേയില ഇടുന്നതിനോടൊപ്പം തന്നെ ചുക്ക് ഒരല്പം ചുക്കുപൊടി, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചിട്ടിട്ടിട്ട് അങ്ങനെ കുടിക്കാം. അതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു കാര്യം. ഇനി ഇങ്ങനെ ഗ്രീൻ ടീ ശരിയായ രീതിയിൽ കുടിക്കുന്നത് പല ക്യാൻസറുകളെയും വരെ തടയാൻ സാധിക്കുന്നതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതായത് പുരുഷന്മാർക്കുണ്ടാകുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസർ, സ്ത്രീകൾക്കുണ്ടാകുന്ന ബ്രസ്റ്റ് ക്യാൻസർ പോലുള്ള ക്യാൻസറുകളതിനെ ഒരു 30% ഇതിനെയൊക്കെ തടഞ്ഞു നിർത്താൻ അത്രയും കഴിവുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് ഗ്രീൻ ടീയിലുള്ളത് എന്നാണ് ഇപ്പോൾ പഠനങ്ങൾ തെളിയിക്കുന്ന ഒരു കാര്യം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കേണ്ടതെന്നുള്ള കാര്യം. ഇനി പലപ്പോഴും നമ്മൾ ചെയ്തു വരുന്ന ഒരു തെറ്റേ എന്ന് പറഞ്ഞാൽ നമ്മളിത് രാവിലെ എണീറ്റ് വഴിക്ക് കുടിക്കും. ഇത് ഏറ്റവും തെറ്റായുള്ള ഒരു കാര്യമാണ്. അത് ചിലപ്പോഴൊക്കെ പലരിലും അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കാരണമാവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രീൻ ടീ എപ്പോഴും ഭക്ഷണശേഷം മാത്രം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഗ്രീൻ ടീ ആയിരുന്നാലും അതിൽ കഫേൻ ഉണ്ട്, അത് നമ്മൾ വെറും വയറ്റിൽ കുടിക്കുന്ന അത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെ നമ്മളത് എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ച് ഉടനെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മളൊരു എക്സസൈസ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുൻപ് ഒരു ഡ്രിങ്കായിട്ട് നമുക്ക് കുടിക്കാം. ഒരിക്കലും നമ്മൾ വല്ലാണ്ട് ചൂടാക്കിയിട്ടല്ലോ കുടിക്കണേ. അപ്പോൾ നമുക്കൊരു എക്സസൈസൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നേരിയൊരു ചെറിയൊരു ചൂടിൽ നമുക്ക് അല്പം ഗ്രീൻ ടീ കുടിച്ചിട്ട് നമുക്ക് എക്സസൈസുകളൊക്കെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. അതുപോലെ വെറും വയറ്റിൽ ഇത് കുടിക്കാതിരിക്കുക, അതാണ് അത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്തെങ്കിലും ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങളിത് കുടിക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഗ്രീൻ ടീ കുടിക്കുമ്പോൾ കൃത്യമായ രീതിയിൽ ഗ്രീൻ ടീ കുടിച്ചാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ എഫക്റ്റ് കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിന് കിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മളതിൽ പഞ്ചസാര ചേർത്തോ, ചിലർ ചോദിക്കാറുണ്ട് പാലൊഴിച്ച് ചായ പോലെ കുടിച്ചൂടെ എന്ന്, പക്ഷേ അതിൻ്റെ ഗുണങ്ങൾ കിട്ടില്ല. പാലൊഴിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇത് ഇങ്ങനെ തന്നെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പാലൊഴിച്ച് കുടിക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ മാറായി. അങ്ങനെയൊന്നും ചെയ്യണ്ട, വെറുതെ നമ്മൾ ഞാൻ മുൻപ് പറഞ്ഞ പോലെ മാത്രം ഗ്രീൻ ടീ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലാണ് നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ അത്രയും നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുകയുള്ളൂ.
ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഗ്രീൻ ടീ കുടിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ. ഇനി എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നുണ്ടോ ഗ്രീൻ ടീ പതിവായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും നമ്മൾ നേരിടുന്ന ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത്, ചില ആൾക്കാർക്ക്, എല്ലാവരും ഒരേപോലത്തെ ആൾക്കാരല്ലല്ലോ, ചില ആൾക്കാർക്ക് ചെറിയ സിംറ്റംസ് ഉണ്ടാവും, അതായത് ചെറിയ തലവേദന ഉണ്ടാവും, അതുപോലെ ചിലർക്ക് ഛർദ്ദിക്കാൻ വരുന്ന പോലെ ഉണ്ടാവും, ചിലർക്ക് വയറ്റിന് വയറിനൊരു വയറ് ഉറയ്ക്കാൻ, മലബന്ധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഇങ്ങനെ ചിലർക്ക് ചില പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെയുള്ള ആൾക്കാർ അത്ര അവർക്ക് അത്ര ഗുണം ചെയ്യില്ല ശരിക്കും പറഞ്ഞാൽ ഗ്രീൻ ടീ. അല്ലാതെ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊന്നും പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റുകളൊന്നും കാണാറില്ല. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ചായക്കും കാപ്പിക്കും പകരമാണല്ലോ ഗ്രീൻ ടീ എന്നുള്ളതാണ് പൊതുവേ ഉള്ള ഒരു ധാരണ. അതുകൊണ്ട് തന്നെ നമ്മൾ ചായയും കാപ്പിയും കുടിക്കുന്നത് ഒരു ദിവസത്തിൽ ചിലർ 4, 5, 6 പ്രാവശ്യമൊക്കെ ചായ കുടിക്കുന്നവരുണ്ട്. അങ്ങനെ പലരും പല രീതിയിലാണല്ലോ ചായയൊക്കെ കുടിക്കുക. പക്ഷേ ആ ചായയും കാപ്പിയും കുടിക്കുന്ന പോലെ നമ്മൾ ഗ്രീൻ ടീ ഒരിക്കലും കുടിക്കരുത്. അധികമായ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ ഒരിക്കലും അതിനെ കുടിക്കരുത്. ചായയും കാപ്പിയും നമ്മളൊരു 4, 5, 6, 7 പ്രാവശ്യം കുടിക്കുന്നേക്കാളും സൈഡ് എഫക്റ്റ് വളരെ കൂടും ഈ ഗ്രീൻ ടീ 5-8 പ്രാവശ്യം കുടിക്കുന്നത്. അത് നമ്മുടെ ലിവറിന് നല്ലതല്ല. ലിവറിനും കിഡ്നിക്കും ഒന്നും അത് ഒരുപാട് അളവിൽ, അതായത് ധാരാളമായിട്ട് 8 തവണ അല്ലെങ്കിൽ 7-8 തവണയൊക്കെ നമ്മൾ ചായ പോലെ ഈ ഗ്രീൻ ടീ ഉണ്ടാക്കി കുടിക്കുന്നത് ഒരിക്കലും നല്ലതല്ല. 1-2 പ്രാവശ്യം മാത്രം കുടിക്കുക. അതുപോലെ തന്നെ നമ്മൾ കുറേ കാലം അടുപ്പിച്ച് അങ്ങനെ ഗ്രീൻ ടീ കുടിക്കരുത്. കുറച്ച് നാൾ കഴിച്ച് കഴിയുമ്പോൾ 1 മാസമൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യുക, പിന്നെയും നമ്മളത് പിന്നെയും തുടങ്ങുക, പിന്നെയും ഒരു 10-15 ദിവസം ഗ്യാപ്പ് ഇടുക. അങ്ങനെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അടുപ്പിച്ച് കുറേ കാലം നമ്മൾ കുടിക്കുന്നേക്കാളും ഇത്തരത്തിൽ ഒരു ഗ്യാപ്പിട്ട് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗ്രീൻ ടീ കുടിക്കുമ്പോഴും അതുണ്ടാക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതൊക്കെ ഉപകാരപ്രദമായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മടിക്കരുത്. ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്ക് എല്ലാവർക്കും നന്ദി.